നിഴിയിൽ അഞ്ജനമിഴുതും വചനം മനസ്സിൽ മലരായി പൊഴിയും വചനം വഴിയിൽ തെളിയും ദീപം വചനം പ്രിയനെ നിന്നുടെ മൊഴികൾ മധുരം പ്രിയനെ നിന്നുടെ മൊഴികൾ മധുരം തിരുമൊഴികൾ കേൾക്കാം തിരുവചനം പാടാം ജീവനിൽ എന്നെന്നും വരമേകും വചനം വരമേകും വചനം വരമേകും വചനത്തിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ധ്യാനിക്കാനുള്ളത്. വിജാതീയ ദേശങ്ങളിൽ കൂടെയുള്ള നീണ്ട യാത്രയ്ക്ക് ശേഷം ഗലീലിയയിൽ ദെക്കപ്പോളിസ് എന്ന പ്രദേശത്ത് എത്തുമ്പോൾ യേശു ചെയ്യുന്ന അത്ഭുതമാണ് സുവിശേഷത്തിന്റെ പശ്ചാത്തലം. ഇന്നത്തെ അത്ഭുതത്തിന് ഒരു വലിയ പ്രത്യേകതയുള്ളതായിട്ട് തോന്നുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അപേക്ഷ അതേപടി കേൾക്കുന്ന ദൈവപുത്രനെയാണ് നമ്മൾ ഇന്ന് കണ്ടെത്തുന്നത്. സാധാരണ ഈശോ അത്ഭുതങ്ങൾ ചെയ്യാറ് അവന്റെ വാക്കുകൾ വഴിയായിട്ട് സുഖമുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ സൗഖ്യം കൊടുക്കുന്നതാണ് നമ്മൾ കാണാറുള്ളത്. അങ്ങനെ ഒത്തിരി സന്ദർഭങ്ങൾ നമ്മൾ വചനത്തിൽ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് അവന്റെ കൂടെയുള്ളവർ പറഞ്ഞു, ഇവൻ ബദിരനാണ്, മൂകനാണ്, ഒരുപാട് പ്രശ്നങ്ങളുള്ളവനാന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, നീ അവനെ തൊട്ട് സുഖപ്പെടുത്തണം കേട്ടോ. അവരുടെ ഒരു ആഗ്രഹം പറയാണ് ഈശോയുടെ അടുത്ത്. ഈശോയുടെ അടുത്ത് ഒരു ആഗ്രഹം വളരെ സ്നേഹത്തോടുകൂടെ പറഞ്ഞപ്പോ ഈശോ ഈ തിരുവചനത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയത് ഈ ഭാഗത്ത് ഈശോ അവനെ കൈകൊണ്ട് തൊട്ട് സുഖപ്പെടുത്തി എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ അവൻ വാക്കുച്ചരിച്ചു, അവൻ ഇവിടെ നിന്ന് പറയുമ്പോഴേക്കും അവിടെ അത്ഭുതം നടക്കുന്നു എന്നൊക്കെ പറയുന്ന ടെക്സ്റ്റുകൾ നമ്മൾ വായിച്ചു കേൾക്കുന്നിടത്താണ് ഇങ്ങനെ ഒരു കുഞ്ഞു വരി എഴുതുന്നത്, അന്ന് അവൻ അവരെ തൊട്ട് സുഖപ്പെടുത്തി. എഫാത്ത എന്ന് പറയുന്ന വാക്ക് പറഞ്ഞ്, തുറക്കപ്പെടട്ടെ എന്ന് പറയുന്ന വാക്ക് പറഞ്ഞ്, അവൻ അവന്റെ ശിരസിൽ കൈവച്ച്, അവൻ അവന്റെ ചെവിയിൽ കൈവച്ച്, കാതുകളിൽ കൈവച്ച് അവന് സൗഖ്യം കൊടുത്തു എന്ന് പറയുന്നു. ഇതെന്താണ് നമ്മളോട് പറയുന്നത്? നിന്റെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ പോലും ഈശോയെ നീ അറിയിക്കണം. ചിലപ്പോ ചിന്തിക്കും, ഇതൊക്കെ ഈശോയ്ക്ക് ചെയ്യാൻ പറ്റുമോ, ഈശോയെ കൊണ്ട് പറ്റണതാണ് ഇതൊക്കെ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം. പക്ഷെ നീ ചിന്തിക്കേണ്ടത് നിന്റെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ പോലും ഈശോയുടെ അടുത്ത് പറയും. എനിക്കൊരു നല്ല സുഹൃത്തുണ്ട്, അവൾ ഇപ്പോഴും എൻ്റെ അടുത്ത് പറയണ കാര്യമുണ്ട്, ഞാൻ എൻ്റെ ചുള്ളനോട് ചോദിച്ചിട്ടാ ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലുമൊക്കെ പ്രണയമൊക്കെ ഉണ്ടോടി, അതാരാന്ന് പറ എന്നൊക്കെ പറയുമ്പോൾ അവൾ വളരെ കാഷ്വലായിട്ട് എൻ്റെ അടുത്ത് പറയണത്, ഇല്ല അച്ഛ എനിക്ക് അങ്ങനെ പ്രണയമൊന്നുമില്ല, എനിക്ക് ഒരേ ഒരാളുടെ അടുത്ത് മാത്രമാണ് പ്രണയമുള്ളൂ, അത് എൻ്റെ ചുള്ളനോടാണ്. അപ്പൊ ഞാൻ ചോദിച്ചത്, ആരേ ചുള്ളൻ, ആ ചുള്ളൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മെസ്സേജ് വാട്സപ്പ് ചെയ്തേക്കാണ്, എൻ്റെ ചുള്ളൻ എന്ന് പറയണത് ജൂയിഷ് കാർപ്പൻട്രാ. അപ്പൊ ജൂയിഷ് കാർപ്പൻറ്റർ എന്ന് പറഞ്ഞപ്പോഴും എനിക്കിത് അങ്ങനെ പെട്ടെന്ന് കത്തണില്ല. അതിനുശേഷം അടുത്ത വരിയായിട്ട് എഴുതി കഴിഞ്ഞു, എന്റെ ഉണ്ണീശോയാണ് എന്റെ ചുള്ളൻ. എന്റെ ഉണ്ണീശോട് ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഇവള് പറഞ്ഞിട്ട് ഈ ടെക്സ്റ്റ് എന്നോട് വായിക്കാൻ പറയാം. എന്നിട്ട് ഇവള് പറയാണ്, നോക്കി അച്ഛാ എത്ര ഭംഗിയായിട്ടാണ് ഈശോ ഈ ഒരു ഭാഗം ചെയ്തേക്കുന്നത്. ഈശോയുടെ അടുത്ത് വന്ന് അവര് പറഞ്ഞു, ഒന്ന് തൊട്ട് സുഖപ്പെടുത്തണം കേട്ടോ. ഈശോ സാധാരണ അത്ഭുതങ്ങൾ ചെയ്യുന്നതൊക്കെ അവര് കണ്ടുണ്ടാവും, അതുകൊണ്ടൊരു മാറ്റത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് അവർ കുഞ്ഞൊരാഗ്രഹം പറയാണ്, ഇങ്ങനെയൊന്ന് ചെയ്യൂ. ഈശോ അവരുടെ ആഗ്രഹം കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുകയാണ്. അപ്പൊ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മളുടെ അടുത്ത് പറയണ ഒരു കാര്യം ഇങ്ങനെയാണ്, നീ ഈശോയുടെ അടുത്ത് നിന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും പറയണം. അമ്മ ത്രേസ്യ ആവട്ടെ, മറിയം ത്രേസ്യ ആവട്ടെ, കൊച്ചു ത്രേസ്യ ഒക്കെ ആവട്ടെ, ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മളുടെ എവപ്രേസ്യമ്മനെ വായിച്ചുകൊണ്ടിരിക്കുക. ഒല്ലൂരുണ്ടായിരുന്ന, തൃശ്ശൂരുള്ള ഒല്ലൂരുള്ള എവപ്രേസ്യമ്മയുടെ പുസ്തകം വായിക്കുമ്പോൾ എവപ്രേസ്യമ്മ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ക്രൂശിതനായ ഈശോയോട് ചോദിക്കാറുണ്ടെന്ന് പറയണം. ക്രൂശിതനായ ഈശോയെ, ഞാൻ ഇതെന്താ ചെയ്യേണ്ടത്, ഈ കാര്യത്തിന് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈശോ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത് അമ്മ ഇങ്ങനെ എവപ്രേസ്യമ്മ ഇങ്ങനെ ഇരുന്ന് ഒരു ദുഃഖ വെള്ളിയാഴ്ച ഇരുന്ന് ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കുക, ഈശോയെ എന്താ ചെയ്യുക, കുറേ സഹനമൊക്കെ ആണല്ലോ, ലൈഫ് മൊത്തം ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പോലെയാന്നൊക്കെ പറയുന്ന പോലെയൊക്കെ പുള്ളിക്കാരി ഈശോയുടെ അടുത്ത് ഇങ്ങനെ ചിന്റെ സങ്കടങ്ങൾ പറയാം. പോയി പറയാണ്, ത്രോണോസിന്റെ അവിടെ ക്രൂശിതനായ ഈശോ വന്ന് ഞാൻ ചോദിച്ചതൊക്കെ എനിക്ക് തന്നു, ആ സന്തോഷത്തിലാണ് ഞാൻ ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് യുപ്രസ്യമ്മ നിൽക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ പോലും ഈശോയോട് പറഞ്ഞു, ഈശോയെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് വെക്കുമ്പോൾ ഈശോ നമ്മളോടും പറയും, എഫാത്ത തുറക്കപ്പെടട്ടെ, അടഞ്ഞു കിടക്കുന്ന മേഖലകളൊക്കെ തുറക്കാൻ കഴിവുള്ളവനാണ് ഈശോ. ആമേൻ.